ഒരു മിനിറ്റിൽ എങ്ങനെ കുർത്തിക്ക് ഒരു ഡിസൈനൊക്കെ ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട്, നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് നെക്ക് ഞാൻ ചെറിയൊരു ഡീപ്പ് നെക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മുടെ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഡിസൈനൊക്കെ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതായത് നമ്മുടെ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പീസിൽ നിന്ന് ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് 9 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുള്ള ഒരു തുണി കഴുത്തിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നേരെ ഇതുപോലെ ഇങ്ങോട്ട് മടക്കിയ ശേഷം നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസിൽ ഫ്രണ്ട് അത് ഫ്രണ്ട് പീസാണ്. അപ്പോൾ അതിൻ്റെ അടിവശത്ത് നമ്മൾ വയ്ക്കുക. അപ്പോൾ ഈ ഒരു തുണിയുടെ ഫോൾഡ് ചെയ്ത ഭാഗവും നമ്മുടെ കുർത്തി മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത ഭാഗവും ഒരുമിച്ചിരിക്കണം. ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ മാതി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളത് പറഞ്ഞു വരുമ്പോൾ 3 മിനിറ്റ് ആവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതിൽ കൂടെ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്യുക, ജസ്റ്റ് ആ നെക്കൊന്ന് മാർക്ക് ചെയ്യുക. എക്സാക്ട്ലി നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ 2.5 ഇഞ്ച് കഴുത്തക്കലും 5 ഇഞ്ച് കഴുത്തിറക്കമാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മളതിന് ശേഷം നമ്മൾ അതിങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുർത്തിയുടെ നല്ല വശത്തിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് ആ ഷേപ്പിൽ കൂടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിലൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് അടിച്ചു കൊടുത്ത ശേഷം നമുക്കത് ഇങ്ങനെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പീസ് തുണീനെ ഉൾവശത്തേക്കൊന്ന് മറച്ചിട്ട ശേഷം ഒന്ന് കൂടി കഴുത്തിൻ്റെ തുമ്പ് വശം ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ അതിലൊന്നുമില്ല, ഒരു 9 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുള്ള തുണിയെടുക്കുക, കഴുത്തിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുക, അതുപോലെ നല്ല വശത്തിൻ്റെ കുർത്തിയുടെ നല്ല വശത്തിൻ്റെ മേലെ വെച്ച് നെക്ക് തയ്ക്കുക. എന്നിട്ട് ഇതുപോലെ അതിന് ശേഷം ഇതുപോലെ കുർത്തിയുടെ ഉൾവശത്തേക്ക് മറിച്ചിടുക. എന്നിട്ട് നമുക്കിത് ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കുക, അതായത് കഴുത്തിൻ്റെ തുമ്പ് വശം അടിച്ചു കൊടുക്കുക. ഇത്ര പരിപാടിയേ ഉള്ളൂ. നമുക്കിതിൽ വളരെ സിമ്പിളായിട്ട് ആ ഒരു ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കഴുത്തുനിന്ന് എഡ്ജ് ഞാൻ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിൽ യൂസ് ചെയ്യുന്നത്, ഡിസൈൻ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ലെയ്സാണ്. ഇപ്പോഴത്തേക്ക് ട്രെൻഡിൽ തന്നെ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതേ ലെയ്സ് എടുത്തിട്ടുണ്ട്. അതേ ലെയ്സ് എടുത്ത ശേഷം നമുക്ക് ഇതേ ഇങ്ങനെ വെച്ചിട്ട് ഇതേ ഈ ഒരു ഷേപ്പിൽ വെച്ചിട്ട് നമുക്ക് കണ്ടോ, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ യൂനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, കുറച്ചുകൂടി ഒരു ഇതായിട്ട് ഇതേ ഈ രീതിയിലാണ് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ വെച്ച ശേഷം ആ ലെയ്സിൻ്റെ 2 അറ്റത്തും നമ്മൾ അടിക്കണം കേട്ടോ. അതായത് മേൽവശവും താഴ്വശവും 2 സൈഡും നമ്മളൊന്ന് അടിക്കണം. അത് മറക്കരുത്, അല്ലെങ്കിൽ ലെയ്സ് വലിയ ലെയ്സ് ആയതുകൊണ്ട് തന്നെ വണ്ണുള്ള ലെയ്സ് ആയതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ ഞാനത് അടിച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മളത് റെഡി ആയിട്ടെടുക്കണമല്ലോ. വളരെ സിമ്പിളാണ്, നോക്കിക്കേ എത്ര പെട്ടെന്ന് നമ്മളത് ചെയ്തിരിക്കുന്നു നോക്കിക്കേ. വളരെ സിമ്പിൾ, ആർക്കും എത്ര എളുപ്പത്തിൽ നെക്ക് ചെയ്തെടുക്കാൻ പറ്റും, അത്ര എളുപ്പത്തിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്ത നെക്ക്. അപ്പോൾ അത് ഫിനിഷിൽ ഫൈനൽ ലുക്കിൽ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇതേ ഫൈനൽ ലുക്ക് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെറും 1 മിനിറ്റ് പോലും വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.